ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഗ്രശാമ മഹാ എപ്പിസോഡ് പാർട്ട് 1 റിവ്യൂലേക്ക് സ്വാഗതം. ഐശ്വര്യയും അമൃതയും ചേർത്ത് പിടിച്ച് വസന്തരാമ പറയുന്നു, ഇവര് രണ്ടുപേരും എന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാ, മറ്റാരും വേണ്ടാന്നൊരു തോന്നല് വരും. വർമ്മ പറയുന്നു, വസു ഒരുപാട് സംസാരിച്ചല്ലോ, കേക്ക് മുറിക്കാം. അഖിലിനെ ശ്യാമ വന്ന് നോക്കിയിട്ട് വസന്തരാമ കേക്ക് കട്ട് ചെയ്യാനായി തുടങ്ങുമ്പോൾ ആദ്യം അരുണും വർമ്മയും മുകളിൽ നിൽക്കുന്ന അഖിലിനെയും ശ്യാമയും ശ്രദ്ധിക്കുന്നുണ്ട്. വർമ്മ കണ്ണുകൊണ്ട് കാണിക്കുന്നു താഴേക്ക് വരാനായിട്ട്. വേണ്ട ശ്യാമ കൈകൊണ്ട് കാണിക്കുകയാണ്. വസന്തരാമ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ചുറ്റും നിന്ന് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി കൈകൊട്ടുകയാണ്. അവരോടൊപ്പം ശ്യാമയും പാടി കൈകൊട്ടുന്നു. ഇത് കണ്ട് അഖിൽ ശ്യാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി നിർത്തിയിട്ടും ശ്യാമ പാടി കൈകൊട്ടുകയാണ്. വസന്തരാമയും മറ്റെല്ലാവരും തിരിഞ്ഞ് ശ്യാമയെ നോക്കുന്നു. പെട്ടെന്ന് ശ്യാമ പാട്ട് നിർത്തുകയാണ്. വസന്തരാമ പറയുന്നു, ആനന്ദേട്ട ക്ഷണിക്കാത്തവരുടെ ശബ്ദം ഈ ഫംഗ്ഷന് വേണ്ട. ശേഷം സന്തോഷത്തോടുകൂടി ആനന്ദേട്ട എന്ന് വിളിച്ച് കേക്ക് എടുത്ത് നീട്ടുകയാണ് വസന്തരാമ. വസന്തരാമയ്ക്ക് കേക്ക് വായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് വർമ്മ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. വസന്തരാമ ആദിക്ക് കേക്ക് കൊടുക്കാനായി വരുമ്പോൾ ആദ്യല്ലമ്മേ അരുൺ എന്ന് പറഞ്ഞ് അരുൺ കേക്ക് വാങ്ങുകയാണ്. ചിരിച്ചുകൊണ്ട് ആദി പറയുന്നു, ഇവന്റെ കാര്യം അവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് വസന്തരാമ ആദിക്കും കേക്ക് കൊടുക്കുന്നു. അവരെല്ലാവരും വസന്തരാമയുടെ വായിലേക്കും കേക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ട് കണ്ണു നിറങ്ങി നോക്കി നിൽക്കുകയാണ് അഖിലും ശ്യാമയും. വസന്തരാമ ഐശ്വര്യയ്ക്കും അമൃതയ്ക്കും കേക്ക് കൊടുക്കുന്നു. അവരും കേക്ക് വസന്തരാമയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് അഖിൽ പറയുന്നു, ശ്യാമേ നീ ഗിഫ്റ്റ് എടുത്തിട്ട് വാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ശ്യാമ അകത്തേക്ക് പോകുമ്പോൾ വർമ്മ പറയുന്നു, അഖി നീ വാ കേക്ക് കഴിക്ക്. അപ്പോൾ അഖിൽ പറയുകയാണ്, വരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ വരുന്നുള്ളൂ. റൂമിലേക്ക് ഓടിച്ചെന്ന് ശ്യാമ ഗിഫ്റ്റും എടുത്ത് അഖിലിന്റെ അരികിലേക്ക് വരികയാണ്. ശ്യാമയുടെ കൈയും പിടിച്ച് അഖിൽ വസന്തരാമയുടെ അരികിലേക്ക് വരുന്നു. അഖിൽ പറയുന്നു, അമ്മയ്ക്ക് നീ ആ സമ്മാനം കൊടുക്ക്. ശ്യാമ മടിച്ചു നിൽക്കുമ്പോൾ അഖിൽ പറയുകയാണ്, കൊടുക്ക്, അമ്മ അത് വാങ്ങും. ശ്യാമ പറയുന്നു, അമ്മേ അമ്മയുടെ ജന്മദിനത്തിന് ഞാനൊരു സമ്മാനം വാങ്ങിയതാ. അമ്മ ക്ഷണിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ സ്വന്തം അമ്മയുടെ ജന്മദിനാഘോഷത്തിന് വിളിച്ചിട്ടല്ലോ വരേണ്ടത്. അമ്മ ഇത് സ്വീകരിക്കണം. അമ്മയ്ക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും ജന്മദിന ആശംസകൾ. അങ്ങനെ സന്തോഷത്തോടുകൂടി ശ്യാമ ആ ഗിഫ്റ്റ് നീട്ടുമ്പോൾ അത് വാങ്ങുകയാണ് വസന്തരാമ. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഐശ്വര്യ. വസന്തരാമ പറയുന്നു, വിളിച്ചിട്ട് വരുന്നവരുടെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും സമ്മാനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. വലിങ്ങുകയറി വരുന്നവർ തരുന്നത് വാങ്ങാൻ മാത്രം ഗതികേടിലല്ല വസുന്ധര. ഒരു സമ്മാനം. അങ്ങനെ ദേഷ്യത്തോടുകൂടി ആ സമ്മാനം വലിച്ചെറിയുകയാണ് വസന്തരാമ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. വർമ്മയുറക്കെ വസു എന്ന് വിളിക്കുമ്പോൾ വസന്തരാമ പറയുന്നു, പിന്നല്ലാതെ അവൾ എന്നെ വീണ്ടും തോൽപ്പിക്കാൻ നോക്കുക. അഖിൽ പറയുകയാണ്, നിങ്ങൾ ഇനിയും പ്രത്യേകിച്ച് തോൽപ്പിക്കേണ്ട കാര്യമില്ല, തോറ്റു കഴിഞ്ഞു. ശ്യാമ തന്ന സമ്മാനം വലിച്ചെറിഞ്ഞില്ലേ, അതോടെ തോൽവി പൂർത്തിയായി. വർമ്മയുറക്കെ അഖി എന്ന് വിളിക്കുമ്പോൾ അഖിൽ പറയുന്നു, വേണ്ടച്ച, ഈ പാവം കൂട്ടിക്കൂട്ടി വെച്ചിരുന്ന പൈസ ഉപയോഗിച്ച് വാങ്ങിയ സാരിയാണിത്. ഒരുപാട് ആവശ്യങ്ങള് മാറ്റിവെച്ച് വാങ്ങിയ സമ്മാനം, അതിനെയാ ചവിട്ടി തേക്കും പോലെ ഇങ്ങനെ എറിഞ്ഞത്. ഇപ്പൊ വലിച്ചെറിഞ്ഞ ഈ ഏറ് ജീവിതാവസാനം വരെ എന്റെ കണ്ണീതമായില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി അഖിലിന്റെ അരികിലേക്ക് ചെന്ന് ആദ്യ പറയുന്നു, മോനെ എടാ പോട്ടടാ, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ അമ്മ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന്. അരുൺ പറയുന്നു, അഖി ഒന്നുമില്ലേലും നമ്മുടെ അമ്മയല്ലേ, നീ ക്ഷമിച്ചേക്ക്, നീ വന്നേ ഞങ്ങൾ പറയട്ടെ. അഖിൽ പറയുന്നു, ഏട്ടന്മാര് വിട്ടെ, എന്തായാലും നിങ്ങൾ ഹാപ്പിയാണല്ലോ, അതിൽ എനിക്ക് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈ ചെയ്തതിന് ഈ അമ്മ ഒരു ദിവസം ശ്യാമയുടെ മുന്നില് ശ്യാമയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കും. ഇത് കേട്ട് വസന്തരാമ ചോദിക്കുകയാണ്, ഓഹോ അങ്ങനെയൊക്കെയാണോ വിചാരം, അത് നീ സിനിമയിലൊക്കെ കണ്ട കഥ പറയുക. വസുന്ധര എന്നും വസുന്ധര തന്നെയായിരിക്കും. പലവട്ടം ഞാൻ പറഞ്ഞു, നീ എന്റെ മോന, ഏറ്റവും ഇളയവൻ, വാത്സല്യം കൂടുതലുള്ളവൻ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. നിനക്ക് എന്ത് സമ്മാനവും തരാം, എന്ത് സ്വാതന്ത്ര്യവും കാണിക്കാം, പക്ഷേ നീ ഒറ്റയ്ക്കായിരിക്കണം, ഇവളെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അഖിൽ പറയുന്നു, ശ്യാമയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വരണോ അല്ലേ, ശ്യാമയും കൂടി ചേർന്നതാണ് ഞാൻ, പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വരും. ഏതായാലും ഈ വീട് ഞങ്ങളുടെ വീടല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറ്റപ്പെടുത്തിയപ്പോഴും ഒക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ശരിയാകുമെന്ന്. ഇപ്പൊ മനസ്സിലായി ഈ വീട് നിങ്ങളുടെ മാത്രം വീടാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും വെറുതെ വന്നു കഴിഞ്ഞു പോകുന്നവര് മാത്രം. അരുൺ പറയുന്നു, അഖി വേണ്ട മതി. അപ്പോൾ അഖിൽ പറയുകയാണ്, മതി, എല്ലാം മതി. ശ്യാമ അത്യാവശ്യം തുണികളും ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ഒരു ബാഗിലാക്കി പോയി എടുത്തോണ്ട് വാ. ഇത് കേട്ട് ശ്യാമ മുളുമ്പോൾ ശ്യാമയെ മോളെ എന്ന് വിളിക്കുകയാണ് ആദിയും വർമ്മയും. ദേഷ്യത്തോടുകൂടി വസന്തരാമയെ ഒന്ന് നോക്കിയിട്ട് ശ്യാമ മുകളിലേക്ക് പോകുന്നു. വർമ്മ ചോദിക്കുന്നു, മോനെ നീ എന്ത് ചെയ്യാൻ പോകുവാ? അഖിൽ പറയുന്നു, ഞങ്ങൾ ഈ വീട്ടിൽ നിറങ്ങുകയാണ് അച്ഛാ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഐശ്വര്യ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. കൈകൂപ്പി നിൽക്കുന്ന അഖിലിനോട് ആദ്യം പറയുന്നു, മോനെ അഖിലെ വേണ്ട, നീ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. അരുൺ പറയുകയാണ്, അഖി നീ വെറുതെ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. കരഞ്ഞുകൊണ്ട് അമൃത പറയുന്നു, അമ്മേ അമ്മ പറയമ്മേ, പോകണ്ടെന്ന് പറയമ്മേ. വസന്തരാമ പറയുകയാണ്, ഞാൻ എന്റെ മോനോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, പക്ഷേ അവളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വർമ്മ പറയുന്നു, ഈ നിമിഷത്തിലെങ്കിലും നിന്റെ പിടിവാശി ഉപേക്ഷിക്കണം, നമ്മുടെ ജീവിതങ്ങൾ മാറി മറിയുകയാണ്, ഒക്കെ ആര് കാരണമാണെന്നറിയാലോ.
അഖി, ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ സമയം ബാഗും എടുത്ത് കണ്ണുനിറങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ് ശ്യാമ. മോളെ എന്ന് വിളിച്ച് വർമ്മ അരികിലേക്ക് വരുമ്പോൾ ബാഗുമായി അഖിലിന്റെ അരികിലേക്ക് പോകുകയാണ് ശ്യാമ. അഖിൽ പറയുന്നു, ഇറങ്ങാം ശ്യാമേ. ഇറങ്ങാൻ സാറെന്ന് ശ്യാമ പറയുമ്പോൾ ബാഗിൽ പിടിച്ചുകൊണ്ട് അമൃത പറയുകയാണ്, ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അപ്പോൾ ശ്യാമ പറയുന്നു, അമൃത എടുത്തി ബാഗ് ഇങ്ങിതാ, പ്ലീസ്. എനിക്ക് തർക്കിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും വയ്യ. ആദ്യങ്ങിതാ കണ്ണുനിറങ്ങി അമൃത ശ്യാമയെന്ന് വിളിക്കുമ്പോൾ അഖിലിന്റെ കയ്യിൽ പിടിച്ച് ആദ്യം ചോദിക്കുന്നു, എടാ നിനക്ക് ഇവിടുന്ന് പോണോടാ, ഞാൻ അമ്മയോട് സംസാരിക്കാം, നീ ഇവിടുന്ന് പോകണ്ട. അങ്ങനെ ആദി അഖിലിനെ ചേർത്ത് പിടിക്കുകയാണ്. കണ്ണുനിറങ്ങി ആദി, എടാ മോനെ ശ്യാമയെന്നൊക്കെ വിളിക്കുകയാണ്. അഖിൽ പറയുന്നു, ഇല്ലേട്ടാ, പോവാ അല്ലേ എന്ന് ചോദിച്ച് ആദി കരങ്ങിക്കൊണ്ട് അഖിലിനെ കെട്ടിപ്പിടിക്കുന്നു. അഖിലും പൊട്ടിക്കരങ്ങി ആദിയെ കെട്ടിപ്പിടിക്കുകയാണ്. വസുന്ധരാമയുടെ അരികിലേക്ക് ചെന്ന് കരങ്ങിക്കൊണ്ട് ശ്യാമ പറയുന്നു, അമ്മേ, അമ്മയ്ക്ക് എന്നെങ്കിലും മനസ്സിലാകും, ഞാൻ ചെയ്തത് പലതും നല്ലതിനു വേണ്ടിയാണെന്ന്. ജന്മം നൽകിയ അമ്മയുടെ അതേ സ്ഥാനമാ അമ്മയ്ക്ക് ഞാൻ തന്നിട്ടുള്ളത്. പക്ഷേ അമ്മ എന്നോട് കാണിച്ചത് പലതും എന്റെ മനസ്സ് തകർക്കുന്നതായിരുന്നു. ഞാൻ ഈ വീട്ടിൽ കയറി വന്ന ആദ്യത്തെ ദിവസം മുതല് ഞാൻ അത് അനുഭവിക്കുക ഒക്കെ സഹിച്ചു. പക്ഷേ ഇന്ന് അമ്മ എന്നോട് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാ അഖിൽ സാർ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ മറുത്തൊന്നും പറയാതെ ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്റെ ഭാഗത്തുനിന്ന് അമ്മയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം. അങ്ങനെ ശ്യാമ കരങ്ങി കൈകൂപ്പുകയാണ്. ശേഷം വസുന്ധരാമയുടെ കാലിൽ തൊട്ട് തൊഴുകയാണ് ശ്യാമ. അപ്പോഴും വസുന്ധരാമ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ്. കൈകൂപ്പി കരങ്ങിയ വർമ്മയുടെ അരികിലേക്ക് ചെന്ന് ശ്യാമ പറയുന്നു, അച്ഛ ധിക്കാരം കാണിക്കുകയാണെന്ന് കരുതരുതേ, അച്ഛൻ എന്നെ ശപിക്കുകയും ചെയ്യരുത്. അങ്ങനെ വർമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ശ്യാമ. മോളെ എന്ന് വിളിച്ച് കണ്ണുനിറങ്ങി ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് വർമ്മ. ശേഷം ശ്യാമ കരങ്ങിക്കൊണ്ട് അഖിലിന്റെ അരികിലേക്ക് വരുന്നു. ആദ്യം അമൃതയും ശ്യാമയെന്ന് വിളിക്കുകയാണ്. വസുന്ധരാമ വലിച്ചെറിഞ്ഞ ആ ഗിഫ്റ്റ് എടുത്ത് ശ്യാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഖിൽ പറയുന്നു, വാ ശ്യാമേ. സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാമ മുകളിലേക്ക് പോകുന്നു. എല്ലാവരും സംശയത്തോടുകൂടി ശ്യാമ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് എത്തിയ ശ്യാമ കണ്ണന്റെ വിഗ്രഹം കയ്യിലേക്ക് എടുത്തിട്ട് പറയുന്നു, നീ ഇവിടെയുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചില്ല, ഇനിയും തിരിച്ചു വരാതെയുള്ള ഇറക്കമാണെന്ന് മറന്നുപോയി, നമുക്ക് പോകാം. എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല, ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നും അറിയില്ല, എന്ത് സംഭവിച്ചാലും നീ എന്നോടൊപ്പം വേണം, നമുക്ക് പോകാം. ഇനിയും കഷ്ടപ്പാടിന്റെ ദിവസങ്ങളായിരിക്കും, എല്ലാം സഹിച്ചു കൂടെ നിൽക്കണം. അങ്ങനെ കണ്ണനെയും ചേർത്ത് പിടിച്ച് ശ്യാമ താഴേക്ക് പോകുകയാണ്. ഇത് കണ്ട് എല്ലാവരും വിഷമത്തോടുകൂടി ശ്യാമയെ നോക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഐശ്വര്യ. അഖിലും ശ്യാമയും ആനന്ദ നിലയത്തിന്റെ പടി ഇറങ്ങുന്നു. സ്കൂട്ടറിന്റെ അരികിലേക്ക് വന്ന അഖിലും ശ്യാമയും വിഷമത്തോടുകൂടി തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കുകയാണ്. പോകാമെന്ന് അഖിൽ മുഖം കൊണ്ട് കാണിക്കുമ്പോൾ തലയാട്ടുകയാണ് ശ്യാമ. അവർ സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. വസുന്ധരാമ ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വളരെ വിഷമത്തോടുകൂടി അഖിലും ശ്യാമയും ബീച്ചിന്റെ അരികിൽ ഇരിക്കുകയാണ്. അഖിൽ കരയുമ്പോൾ സാറിന് വിളിച്ച് തോളിലേക്ക് കൈവയ്ക്കുകയാണ് ശ്യാമ. ശേഷം ശ്യാമ പറയുന്നു, സാറ് വിഷമിക്കാതെ, അവിടെ വീട്ടിലമ്മ സാരി എടുത്തറിഞ്ഞപ്പോൾ എന്റെ നെഞ്ച് പൊട്ടിയതുപോലെയായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ധൈര്യം കിട്ടിയതുപോലെയാ. അഖിൽ പറയുന്നു, വീട്ടിൽ നിന്നിറങ്ങിയതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല, ഇനി അവിടെ നിന്നെങ്കിലേ എനിക്ക് സ്വയം പുച്ഛം തോന്നുകയുള്ളൂ, ഞാനിപ്പോ ഒന്ന് സങ്കടപ്പെട്ടത് നിന്നെ കുറിച്ച് ആലോചിച്ച. ശ്യാമ പറയുന്നു, സാർ സാറിനോളം വലുതല്ല എനിക്കൊന്നും, സാർ എന്റെ കൂടെ ഉണ്ടായാ മതി, മറ്റൊന്നും വേണ്ട. ശ്യാമയുടെ കയ്യിൽ പിടിച്ച് അഖിൽ പറയുന്നു, അത് കേട്ടാ മതി, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നൊരു ഹോട്ടലിൽ മുറിയെടുക്കാം, ബാക്കി എന്ത് വേണമെന്നൊക്കെ അവിടെ ഇരുന്ന് തീരുമാനിക്കാം. ശ്യാമ പറയുന്നു, നമുക്ക് വിവേകിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ. അഖിൽ പറയുന്നു, വിവേക് യൂറോപ്പിലാ, 6 മാസം കഴിഞ്ഞേ വരികയുള്ളൂ, അതുമല്ല നമ്മുടെ ഈ പ്രശ്നങ്ങള് നമ്മൾ മാത്രം അറിഞ്ഞാ മതി, വാ നമുക്കൊരു ഹോട്ടൽ കണ്ടുപിടിക്കാം, കുറഞ്ഞ വിലയ്ക്ക് റൂം കിട്ടുന്ന 1-2 ഹോട്ടലുകൾ അടുത്തുണ്ട്, അങ്ങോട്ട് പോകാം, AC ഒന്നും ആയിരിക്കില്ല, തനിക്ക് പ്രയാസം തോന്നരുത്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, സാർ ഇത് കേൾക്കുമ്പോഴാ എനിക്ക് പ്രയാസം തോന്നുന്നത്, ഞാൻ AC യിലൊന്നും ജനിച്ച ആളല്ല. ശരി വാ എന്ന് പറഞ്ഞ ശ്യാമയും കൂട്ടി സ്കൂട്ടറിന്റെ അരികിലേക്ക് വരികയാണ് അഖിൽ. പെട്ടെന്ന് അവർ കാണുകയാണ് അവിടെ നിൽക്കുന്ന അരവിന്ദനെയും വാസുദേവനെയും. അഖിലും ശ്യാമയും ഞെട്ടി വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. അരികിലേക്ക് വന്ന വാസുദേവൻ പറയുന്നു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോനെ, അമൃത വിളിച്ചു പറഞ്ഞായിരുന്നു, നിങ്ങൾ വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അഖിൽ പറയുന്നു, അച്ഛ അരവിന്ദേട്ടാ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകുക. ശ്യാമ പറയുന്നു, അതെ അച്ഛ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പ്ലാൻ ചെയ്യാനും ഉണ്ട്. അപ്പോൾ വാസുദേവൻ പറയുകയാണ്, അഖിമോനെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നിങ്ങളെ എങ്ങോട്ടും വിടില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു, വാ വന്നേ. അരവിന്ദൻ പറയുകയാണ്, നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നിയിരുന്നു, അങ്ങനെ ഇങ്ങോട്ട് വന്നത്. അഖിലെ വാ പോകാം. അഖിൽ പറയുന്നു, അരവിന്ദേട്ടാ നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. വാസുദേവൻ ചോദിക്കുന്നു, അതെന്താ മോനെ, ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് ഇനി ഒരു വീട്ടിലും പോകാൻ പാടില്ലെന്നുണ്ടോ? മക്കളെ നിങ്ങളെ കൂടാതെ ഞങ്ങൾ തിരിച്ചു പോകത്തില്ല. മോനെ മകളും ഭർത്താവും ഈ ഒരു അവസ്ഥയിലാണ്.
ആണെന്നറിയുമ്പോൾ ഒരച്ഛന്റെ നെഞ്ചിലെ തീ ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഊഹിക്ക്. മോനെ, ഈ അച്ഛന്റെ അപേക്ഷയാ, മക്കള് വരണം. ശ്യാമ പറയുന്നു, സർ പോകാം. ഒന്ന് ആലോചിച്ച് അഖിൽ പറയുന്നു, ശരി അച്ഛാ, ഞങ്ങള് വരാം. തുടർന്ന് ടെൻഷനോടുകൂടി ദേവകി പറയുകയാണ്, ഈശ്വര അവരെ കാണുന്നില്ലല്ലോ, എന്തുപറ്റി? ഇനി അഖിലിനെയും മോളെയും കാണാൻ പറ്റിയില്ലേ? ഈ സമയം സ്കൂട്ടറിൽ അവിടേക്ക് വരികയാണ് അഖിലും ശ്യാമയും. പിന്നാലെ ബൈക്കിൽ അരവിന്ദും വാസുദേവനും വരുന്നു. ദേവകി കരഞ്ഞുകൊണ്ട് മോളെ എന്ന് വിളിച്ച് ശ്യാമയുടെ അരികിലേക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പുവും ജയന്തിയും അരികിലേക്ക് വരുന്നു. ശ്യാമ ചോദിക്കുന്നു, എന്താ അമ്മ ഇത്, എന്തിനാ കരയുന്നത്? വാസുദേവൻ പറയുകയാണ്, ഇവര് കുറച്ചു ദിവസം നമ്മുടെ കൂടെ താമസിക്കാൻ വന്നു, അങ്ങനെ കരുതിയാ മതി. ജയന്തി പറയുകയാണ്, രണ്ടു നാല് ദിനം കൊണ്ട് ഒരുത്തിനെ എന്നുള്ള പാട്ടേ എന്ത് കറക്റ്റാ? ഒരു കമ്പനിയുടെ തലപ്പത്തിരുന്ന രണ്ടു പേരാ. ദേ ഇപ്പോൾ തലയും കുത്തി താഴെ. അഖിൽ ചോദിക്കുന്നു, ആര് തലയും കുത്തി വീണു? ആരും വീണിട്ടില്ല. അമ്മ അച്ഛ, ഞാൻ നാളെ തന്നെ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യും. വർമ്മ സ്പൈസസിന്റെ തലപ്പത്തിരുന്ന ആളാ ഞാൻ. എന്തായാലും ശ്യാമ ഉടനെ ജോലിക്ക് പോകുന്നില്ല. അങ്ങനെ മഹാ എപ്പിസോഡ് പാർട്ട് 1 അവസാനിച്ചു. പാർട്ട് 2 മായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ചാനൽ.